ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിന്റെ ടൈറ്റിലാണ് മെറ്റാ ലിംഗ്വിസ്റ്റിക് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അമൂർത്തമായ ആശയങ്ങളെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് എന്നാൽ ഭാഷാപരമായ അമൂർത്തമായ അമൂർത്ത ആശയങ്ങൾ. മെറ്റാ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയെ കുറിച്ചിട്ടുള്ള അമൂർത്തമായ ആശയങ്ങൾ. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് ജനറൽ ആയിട്ട് സംസാരിക്കുമ്പോൾ സേ ജാവ, സി ഷാർപ്പ് അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ്, ഹാസ്കൽ ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. നമ്മളൊരു ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഓണ്ടോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രതിപാദന ശൈലിയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സി പ്ലസ് പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോയിന്റ്, റെഫറൻസ്, അതേമാതിരി തന്നെ ക്ലാസ്, ഒബ്ജക്ട്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നൊക്കെ പറയും. എന്ന സ്ഥാനത്ത് നമ്മൾ രണ്ട് ലാംഗ്വേജ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മെറ്റാ ലിംഗ്വിസ്റ്റിക് അബ്സ്ട്രാക്ഷൻ ലെവലായിരിക്കും സംസാരിക്കുക. അതായത് ഈ സ്കില്ല് നിങ്ങൾ ആസ് യു മെച്യൂർ ഇൻ യുവർ കരിയർ, നിങ്ങളൊരു സീനിയർ ആകുമ്പോൾ നിങ്ങളുടെ മെറ്റാ ലിംഗ്വിസ്റ്റിക് അബ്സ്ട്രാക്ഷൻ ആണ് ഹൗ എഫക്റ്റീവ് യു ആർ എന്ന് എന്നാണെന്ന് എന്നായിരിക്കും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അപ്പോൾ ഇതിലോട്ട് ആദ്യത്തെ ലെസണിലോട്ട് നമുക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റോർഡ് പ്രൊസീജിയർ ആൻഡ് എ സ്റ്റോർഡ് ഫംഗ്ഷൻ? സ്റ്റോർഡ് പ്രൊസീജിയറും സ്റ്റോർഡ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോ ഇപ്പൊ ദോസ് ഓഫ് യു ഹു ഹാവ് ഹേർഡ് അബൌട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ ഓർ സ്റ്റോർഡ് ഫംഗ്ഷൻ, ഞാനൊരു ആമുഖം എന്ന രീതിയിൽ പറയാം. എസ് പി ആൻഡ് എസ് എഫ്, ഇവിടെ സ്റ്റോർഡ് പ്രൊസീജിയറിനെ എസ് പി എന്നും സ്റ്റോർഡ് ഫംഗ്ഷനെ എസ് എഫ് എന്നാണ് ഞാൻ ഷോർട്ട് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ആർ ഡി ബി എം എസ് സോഫ്റ്റ്വെയറിലും അറ്റ്ലീസ്റ്റ് വൈയക്തിക തലത്തിൽ ഞാൻ ഒറാക്കിൾ, എസ് ക്യു എൽ സെർവർ, മൈസീക്വൽ, അതിൽ ഞാൻ സ്റ്റോർഡ് പ്രൊസീജിയറും സ്റ്റോർഡ് ഫംഗ്ഷനും കണ്ടിട്ടുണ്ട്. ഞാൻ മൈ എസ് ക്യു എൽ സ്റ്റോർഡ് പ്രൊസീജിയർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒറാക്കിളിൽ ഞാൻ സ്റ്റോർഡ് പ്രൊസീജിയർ എഴുതിയിട്ടുള്ളൂ ഞാൻ. പക്ഷേ എസ് ക്യു എൽ സെർവറിൽ കപ്പിൾ ഓഫ് സ്റ്റോർഡ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്റെ പേഴ്സണൽ ലെവലിലുള്ള എക്സ്പീരിയൻസ്. അപ്പോ ഇത് ഈ ചോദിക്കുന്ന ഇതൊരു എന്താ പറയുക, ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു സ്ട്രെയിറ്റ് ആൻസർ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് എന്താണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്നാണെന്നാണ് ഈ വീഡിയോ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പൊതുവെ കിട്ടാറുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാല് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എസ് എഫ് ഇസ് അവൈലബിൾ ഇൻ ആർ ഡി ബി എം എസ് സോഫ്റ്റ്വെയർ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ആൻസർ. അതായത് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവിൻ ഹേർഡ് അബൌട്ട് ഇറ്റ്, അതായത് എസ് എഫ് എന്നുള്ള സാധനത്തെ കുറിച്ച് കേട്ടിട്ടില്ല. തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവർ പോയിരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇൻസിഡന്റൽ നീഡ് ഫോർ ഡാറ്റാബേസ് ഉണ്ടാവുള്ളൂ, അവിടെ സ്റ്റോർ പ്രൊസീജിയർ ചെയ്യണം. പിന്നെ അവിടെ ഇപ്പൊ ആൾക്കാർ അങ്ങനെ സ്റ്റോർ പ്രൊസീജിയറിൽ ബിസിനസ് ലോജിക്ക് എഴുതുന്നത്, മിഡിൽ വെയർ സ്കെയിൽ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് കൊണ്ട് ആൾക്കാർ സ്റ്റോർ പ്രൊസീജിയറിനുള്ള ഒരു വർജിത മനോഭാവം ചെയ്യുന്നുണ്ട്. പിന്നെ ഓറം സോഫ്റ്റ്വെയർ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം സ്റ്റോർ പ്രൊസീജിയർ പതുക്കെ ഔട്ട് ഓഫ് ഫേവർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ സ്റ്റോർ പ്രൊസീജിയർ കമ്പൈൽഡ് ആണ്, എസ് എഫ് ഇന്റർപ്രറ്റർ ആണെന്നാണ് എനിക്ക് പലപ്പോഴും കിട്ടാറുള്ള ആൻസർ. അവിടെയും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാറ്റാബേസ് എഞ്ചിൻ അതനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ പൊതുവെ സ്റ്റോർ പ്രൊസീജിയർ കമ്പൈൽഡും ട്രിഗേഴ്സ് ഇന്റർപ്രറ്റഡ് ആണെന്നുള്ളൊരു ഒരു ആൻസർ ബാക്കിൽ കിടക്കുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ ആൻസർ ആയിട്ട് വരാറുണ്ട്, പക്ഷെ അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ഡെഫിനിറ്റീവ് ആൻസർ അല്ലെങ്കിൽ ഒരു നിശ്ചിത അല്ലെങ്കിൽ എന്താ പറയാ ഒരു നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ ഒരു അതായത് എന്താ പറയാ സംശയത്തിന് ഒരു പെർട്ടിക്കുലർ ആൻസർ അല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്. നമ്മളിതൊരു എന്താ പറയാ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചേക്കണേ. വേണമെങ്കിൽ ഇതിനെ ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ വരെ പറയാം. അതായത് ഇൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു യൂസ് എ റിട്ടേൺ വാല്യൂ, ഇൻ എസ് പി യു ഡു നോട്ട് നീഡ്. ഇതും കറക്റ്റ് ആണ്. അതായത് അറ്റ്ലീസ്റ്റ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ, ഇപ്പൊ ആർ ഡി ബി എം എസിന്റെ കേസിൽ മാത്രമല്ല, ആർ ഡി ബി എം എസിലെ എംബഡഡ് പ്രൊസീജിയറൽ ലാംഗ്വേജിൽ മാത്രമല്ല, പൊതുവെ പ്രൊസീജിയറൽ ലാംഗ്വേജിലും ഫംഗ്ഷനും പ്രൊസീജിയറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. ഇപ്പോ പലപ്പോഴും ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ ഡിസ്കഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഓക്കെ സിയിൽ ഞങ്ങൾ പണ്ടേ മുതൽ ഫംഗ്ഷൻ എഴുതുന്നതാണ്, പിന്നെ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ്? അതൊരു നൈവ് ആൻസർ ആണ്. അതിന്റെ ഉത്തരം നമ്മളൊരു വരും വീഡിയോയിൽ നമ്മൾ അതിനെ എന്തായാലും പ്രതിപാദിക്കുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റത്തെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യു ക്യാൻ കോൾ എ സ്റ്റോർഡ് ഫംഗ്ഷൻ ഫ്രം എ പ്രൊസീജിയർ, അതായത് ഒരു പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് സ്റ്റോർഡ് ഫംഗ്ഷൻ വിളിക്കാം, തിരിച്ച് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് ഒബ്വിയസ് ആണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല ഒബ്വിയസ് ആണെന്ന് ഈ പ്രസന്റേഷന്റെ എൻഡ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. നമ്മളിപ്പോ തൽക്കാലം ഈ നാല് ആൻസർ ആണ് കോമൺ ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ ഒരു റിയൽ ആൻസർ, ഈ റിയൽ ഡെഫിനിറ്റീവ് ആൻസർ അല്ല, റിയൽ ആയിട്ടുള്ള ഒരു
നമ്മളൊരു എന്താ പറയാ ഡിസ്കഷനിലോട്ടാണ് ഇവിടെ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിന് ആൻസർ ചെയ്യാൻ പറയാം, അത് കഴിഞ്ഞിട്ട് ഇത് ഇതിലോട്ട് എങ്ങനെ നമുക്ക് റീസൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എക്സെപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ വെയർ ക്ലോസ്, അതായത് ഈ എസ്ക്യുഎല്ല് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ എന്നാണ് നമ്മൾ കൊടുക്കാറ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ബൈ ചെയ്തതിന് ശേഷം ഹാവിംഗ് ഒരു ഫിൽട്ടർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഫിൽട്ടർ കൊടുക്കുന്ന സ്ഥലത്ത് എസ്എഫ് ഉപയോഗിക്കാൻ പറ്റും, സ്റ്റോർ പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് എന്താണ് ആ റെസ്ട്രിക്ഷൻ എന്നുള്ളത് നമുക്ക് ഈ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എസ്എഫ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ എ സെലക്ടഡ് സെലക്ടഡ് ഫീൽഡ് ലിസ്റ്റ്, അതായത് നത്തിങ് ഇൻ ദ വേർഡ് സേസ് ദാറ്റ് സെലക്ട് ഒരു ഡാറ്റാബേസിൽ തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റോർഡ് ഫംഗ്ഷനോ വേണമെങ്കിൽ ഒരു ലിറ്ററൽ സ്ട്രിംഗ്സ് സെലക്ട് ഹലോ വേൾഡ് ആസ് റിഗാർഡ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഹലോ വേൾഡ് ഫംഗ്ഷൻ എന്നുള്ള ഒരു സ്റ്റോർഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോർഡ് പ്രൊസീജിയർ നമുക്ക് വെയർ ക്ലോസില് ഹാവിംഗ് ക്ലോസില് കൊടുക്കാൻ പറ്റില്ല, അതേമാതിരി സ്റ്റോർഡ് പ്രൊസീജിയർ സെലക്ഷൻ ലിസ്റ്റിലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് അപ്പൊ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സി ഫോർ ഫംഗ്ഷൻ ടു ബി പവർഫുൾ, ഇവിടെ പവർ കൊടുക്കുകയാണ് പക്ഷെ അതിന് വേണ്ടി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കേണ്ടി വരും, അതിലായിട്ട് ആണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ അതിലോട്ട് കയറുന്നതിന് മുമ്പ് ഫംഗ്ഷനും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചൊരു ചെറിയൊരു ചർച്ച ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വരും മൂന്ന് സ്ലൈഡുകളിൽ ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഫംഗ്ഷൻ എന്താന്ന് പറയും ആദ്യം, പിന്നെ പ്രൊസീജിയർ എന്താന്ന് പറയും, പിന്നെ ലാംഡ ഫംഗ്ഷൻസ് എന്താന്ന് പറയും. അപ്പൊ സോ ദാറ്റ് നിങ്ങൾക്ക് ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ജനറൽ വൊക്കാബുലറി ആകും. അത് ഞാൻ പിന്നെ ഈ സ്റ്റോർഡ് പ്രൊസീജിയർ സ്റ്റോർഡ് ഫംഗ്ഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്നുള്ളത്, അതായത് റാഷണൽ അല്ലെങ്കിൽ ഒരു റീസണിങ് അല്ലെങ്കിൽ അതിന് പുറകിലുള്ള യുക്തി എന്താണെന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോ ഇതൊരു ഒരു ടിപ്പിക്കൽ ഫംഗ്ഷൻ ആണ്. ഇത് വേണമെങ്കിൽ സി ഷാർപ്പ് ലാംഗ്വേജിലും ഇത് കമ്പൈൽ ആവും, ഈവൻ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിലും ഇത് കറക്റ്റ് ആയിട്ട്, ഈവൻ ജാവയിലും ഇത് ഒരു ക്ലാസിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് കമ്പൈൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ജനറിക് ഫംഗ്ഷൻ ആണെന്ന് കരുതി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവണം. ഓക്കെ, അതെന്തായാലും ഇവിടെ ഉണ്ട്. ഫംഗ്ഷൻ ഒരു നെയിം ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാം പലതായിട്ട്. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, നെയിം ഉണ്ട്, പിന്നെ എ ബി എന്നുള്ളത്. സി ഹിയർ ആഫ്റ്റർ ശ്രദ്ധിക്കുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മള് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിലും അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുന്ന വേരിയബിളിന്റെ പേര് ഫോർമൽ പാരാമീറ്റർ എന്നാണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ്. എന്താണ് നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഇത് ഇത് രണ്ടും എന്താണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഒരാളെ പ്രതിപാദിക്കുകയാണ്, സപ്പോസ് ദർ ഇസ് എ ഫംഗ്ഷൻ കോൾ ഫംഗ്, ഓക്കെ, വിച്ച് ഹാസ് ഗോട്ട് two formal parameters foo and bar, and imagine that okay you are actually invoking the function, adayad namukku oru function foo and bar ennulla rendu formal parameter undu iyirikkya endha paraya ee adine nammal vilikkunna actual parameters x and y aanengile nammal parayanengile endha namukku oru mental picture varaikkan pattum. appo endha sambhavikkunnu ennu vachale formal parameters nayum ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ നമ്മള് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എക്സ് വിൽ ബി ബൗണ്ടഡ് ടു എ, അതായത് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മള് എ ആയിട്ട് എക്സിനെ ബൈൻഡ് ചെയ്യും, വൈ ഇങ്ങോട്ടാണ് ചെയ്യും, ബൈൻഡിങ്ങിന്റെ ഡയറക്ഷൻ കൊടുക്കുമ്പോ ഇങ്ങനെ വൈനെ ബി ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോ നമ്മളിപ്പോ ഇവിടെ പഠിച്ച പദങ്ങൾ റിട്ടേൺ ടൈപ്പ് എന്താന്ന് വിളിച്ചു, ഫംഗ്ഷൻ നെയിം എന്താന്ന് വിളിച്ചു, ഫോർമൽ പാരാമീറ്റേഴ്സ് അതായത് നമ്മൾ പ്രോട്ടോടൈപ്പിൽ കൊടുക്കുന്ന വേരിയബിളിന്റെ പേര് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നും, കോൾ സൈറ്റിൽ അല്ലെങ്കിൽ വിളിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററിനെ പാരാമീറ്റർ എക്സ്പ്രഷനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിന് കൊടുക്കും. ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് അസൈൻ ചെയ്യല്ല ചെയ്യുന്നത്, ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രക്രിയനെ പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഇവിടെ കണ്ടില്ലേ എ എം ബി ആർ ബൗണ്ട് വേരിയബിൾസ്, അതേമാതിരി തന്നെ ഫ്രീ വേരിയബിൾസ് ഒരു സാധനമുണ്ട്. അത് നമ്മൾ ലാംഡയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിയറി പെർസ്പെക്ടീവിൽ അല്ലെങ്കിൽ ഒരു കമ്പൈലർ ലിറ്ററേച്ചർ പെർസ്പെക്ടീവിൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പൈലറിന്റെ ഉള്ളിൽ സിമ്പിൾ ടേബിളിൽ ഫംഗ്ഷൻ എൻകോഡ് ചെയ്യുന്നത് ഇതേമാതിരി ആയിരിക്കും. ഒരു ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ്സില് ഫംഗ്ഷന്റെ ക്ലാസ് ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ബോഡി എന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ മെറ്റഡാറ്റ ഇതൊക്കെ ആയിരിക്കും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, പിന്നെ നെയിം ഉണ്ടാവും, ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കോഡിനെ ഡാറ്റ ആയിട്ടാണ് കമ്പൈലേഴ്സ് എൻകോഡ് ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് ഡിബേറ്റ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിക്കാനുള്ള ഒരു മിനിമം വൊക്കാബുലറി ഇപ്പൊ ആയി കഴിഞ്ഞു.
അപ്പോ റിട്ടേൺ വാല്യൂ ഒരു എക്സ്പ്രഷൻ ആണ് എ പ്ലസ് ബി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് ഫംഗ്ഷനും പ്രൊസീജറും തമ്മില് പ്രഥമ ദൃഷ്ടിയാൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല, പക്ഷേ അത് ഒരു ചെറിയ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുന്നത് ഞാൻ അടുത്ത വരുന്ന സ്ലൈഡുകൾ പറയുന്നതായിരിക്കും. നമുക്കിപ്പോ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു, നമുക്കിപ്പോ ഒരു പ്രൊസീജറിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മള് സെയിം പ്രോട്ടോടൈപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഫംഗ്ഷന്റെ നെയിം നമ്മൾ മാറ്റിയെന്നുള്ളൂ. ഇവിടെ ഡബിൾ എ ഡബിൾ ബി എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിവിടെ ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഇപ്പൊ ഗ്ലോബൽ വേരിയബിൾ തന്നെ വേണം എന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ലാസ് ലെവൽ വേരിയബിളും ആവാം നമ്മളൊരു ക്ലാസിന്റെ ഉള്ളിലാണ് എഴുതുന്നതെങ്കിൽ. പക്ഷേ ഇതിപ്പോ നമ്മളിപ്പോ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസിലാണ് എന്നാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അപ്ലിക്കബിൾ ആണ് മോറലസ്. അതായത് ഫംഗ്ഷന്റെ പുറത്തുള്ള സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ എന്നാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഈ ഫംഗ്ഷന്റെ കേസിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്ലോബൽ വേരിയബിള് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ഡിസ്ട്രക്റ്റീവ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സിയുടെ വാല്യൂ മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ തവണയും നമ്മൾ എന്താ പറയുക ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ തന്നെ എവരി എത്രാമത്തെ പ്രാവശ്യമാണ് വിളിച്ചേക്കണേ അതിനനുസരിച്ച് സിയുടെ വേറെ വാല്യൂ വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഒരു ഗിവൺ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിന്, അതായത് എക്കും ബിക്കും സെയിം വാല്യൂ എവറി ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ റിസൾട്ട് വാല്യൂ കിട്ടും. അപ്പൊ ടെക്നിക്കലി ഫംഗ്ഷന്റെ കേസിൽ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് എക്കും ബിക്കും ഉള്ള ഒരു നിശ്ചിത വാല്യൂന് എപ്പോഴും സെയിം റിസൾട്ട് റിട്ടേൺ ചെയ്യണം എന്നുള്ളൊരു അലിഖിത നിയമമാണ്. പക്ഷെ അതിവിടെ വയലേറ്റ് ചെയ്യപ്പെടും. ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അതായത് ഈ ഫംഗ്ഷൻ പുറത്തുള്ള ഒരു വേരിയബിൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ നമ്മൾ പറയും ഇത് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ഫംഗ്ഷൻ എല്ലാം. അതായത് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ്. അത് ഒരു സ്ലൈഡ് ഉണ്ട്, നമ്മൾ ഇത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക് ഐഡിയ ഇപ്പൊ എന്താ കാര്യം പറഞ്ഞാൽ, പ്രീവിയസ് സ്ലൈഡില് നമ്മള് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും ആക്സസ് ചെയ്യുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ട് വേരിയബിൾസ് മാത്രമേ ആക്സസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഫംഗ്ഷൻ എപ്പോഴും എ രണ്ട് മൂന്ന് ബി മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനെ രണ്ടായിട്ടും ബിനെ മൂന്നായിട്ടും മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എ പ്ലസ് ബി സെയിം വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതൊരു പ്യുവർ ഫംഗ്ഷൻ ആണ്, അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. എന്ന സ്ഥാനത്ത് ഇവിടെ നമുക്ക് എയ്ക്ക് ബിക്കും ടൂ ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ തവണ ഇൻവോക്ക് ചെയ്യുമ്പോഴും യു ഗെറ്റ് എ ഡിഫറെന്റ് റിസൾട്ട്. അതെന്തുകൊണ്ടാണ്, ഇത് ഒരു ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനെ പ്രൊസീജർ എന്ന് വിളിക്കും. അപ്പൊ പ്രൊസീജറും ഫംഗ്ഷൻ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണ് വരും സ്ലൈഡുകൾ പറയുന്നുണ്ട്. നമുക്ക് ഇതൊരു ലാംഡയുടെ കേസിൽ നോക്കാം. ലാംഡ ഫംഗ്ഷൻ ഇതൊരു സി ഷാർപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ലൈക്ക് എനി അതർ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഒരു റിട്ടേൺ വാല്യൂ റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പിന്നെ അതിനൊരു ഫംഗ്ഷൻ നെയിം ഉണ്ട്. ഇത് ഒരു ഫംഗ്ഷൻ ആണ്, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ലാംഡ ഡിക്ലർ ചെയ്യുന്നത്. എ യും ബിയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫോർമൽ പാരാമീറ്റേഴ്സ്, ഇവിടെ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളൊരു ഇതൊരു എക്സ്പ്രഷൻ ആണെന്ന് പറയാം, എ പ്ലസ് ബി ബൈ ടു ആണ്. ഒരു അലങ്കാരത്തിന് ഞാൻ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. അതായത് ഇപ്പൊ ആർക്കെങ്കിലും അറിഞ്ഞുകൂടെ എ പ്ലസ് ബൈ ടു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. പിന്നെ നോക്കുക, പിന്നെ നമ്മള് ഇത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ലാംഡ എന്നാണ് വിളിക്കുന്നത്. ഒരു അനോണിമസ് ഫംഗ്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അപ്പൊ ഈ ഈ ലാംഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ബൗണ്ട് വേരിയബിളേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ഒരു പാരാമീറ്ററേ ഉള്ളൂ, അത് ഇതാണ്. പക്ഷെ ഇതിന്റെ ബോഡിയില് ഇപ്പൊ നമ്മള് എന്താ വിളിക്കുന്നത്, നമ്മൾ ഈ എക്സ് ഈ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ലാംഡയുടെ കേസില് ഈ എക്സ് ഈ ക്യാപ്ചർ ചെയ്യാന്ന് പറയും. അതായത് എക്സ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ദി ക്ലോഷർ ഓർ ലാംഡ ഓർ ബ്ലോക്ക്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ബൈ ഇത് വാല്യൂ ടൈപ്പ് ആയതുകൊണ്ട് ഇത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പൊ ഇതിനെ ക്യാപ്ചർ എന്ന് പറയും. അതായത് വൈ ബൗണ്ട് വേരിയബിൾ ആണ്, എക്സ് ഫ്രീ വേരിയബിൾ ആണ്. പക്ഷെ ഫ്രീ വേരിയബിളിനെ ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യും. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതും വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാം, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഈ ഈ പാർട്ട് എന്താ പറയാ ഒരു ലാംഡയാണ്. ഓക്കെ, അപ്പോ ലാംഡ ഫംഗ്ഷനെ കുറിച്ച് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് അറിയാം, അല്ലെങ്കിൽ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം. ഇതിനെ നമ്മൾ വേണമെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്ന് വിളിക്കാം, ബൗണ്ട് ക്യാപ്ചേർഡ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം ഇവിടെ പഠിച്ച എന്താണ്, നമ്മള് ഫോർമൽ പാരാമീറ്റർ ആക്ച്വൽ പാരാമീറ്റർ എന്നാണ് ബൗണ്ട് വേരിയബിൾ എന്നത്. ഇവിടെ നമ്മള് ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ ഒരിക്കലും ഫ്രീ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല, അതിനെ ക്യാപ്ചർ ചെയ്യാറില്ല. എന്ന സ്ഥാനത്ത് ഇതിന്റെ ഡെഫിനിഷൻ സ്കോപ്പിന് പുറത്തുള്ള സാധനം, ഇതൊരു എന്താ പറയാ ഡിഫൈൻ ചെയ്തേക്കുന്ന എവിടെയാണെങ്കിലും വിളിക്കുന്ന സ്ഥലത്ത് ഇത് ഇൻവോക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെ ഒരു തെങ്ങമ്മേ കെട്ടിയേക്കാൻ പറ്റും. അപ്പൊ തെങ്ങാണ് എക്സ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ ഇപ്പൊ നമ്മളിപ്പോ ആലുവയിലാണ് തെങ്ങിനെ കെട്ടിയേക്കണെന്ന് ചോദിക്കാം, അതായത് കെട്ടിയേക്കണം. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ നാളെ കൊല്ലത്താണ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പശുവിനെ കൊണ്ടുപോകുമ്പോ തെങ്ങും കൂടെ കൂടെ കൊണ്ടുപോകണം എന്നതിനാണ് ക്യാപ്ചർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതൊരു മെറ്റഫോർ ആണ്, മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. എക്സ് ക്യാപ്ചർ ചെയ്യണം. പക്ഷേ ഇപ്പൊ തെങ്ങ് അവിടെ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇതിവിടെ കോപ്പി എടുക്കാം, എക്സിന്റെ കോപ്പി എടുക്കാം, കാരണം ഇത് വാല്യൂ ആണ്. പക്ഷെ അത് റെഫറൻസ് ടൈപ്പ് ആയിരുന്നെങ്കിൽ ദർ ഇസ് എ പ്രോബ്ലം. കാരണം ആലുവയിലെങ്ങാനും തെങ്ങ് കെട്ടിക്കളഞ്ഞു കഴിഞ്ഞാല് പശുവിനെ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് അങ്ങോട്ട് കൊണ്ടുവരും. കാരണം റബ്ബർ ബാൻഡുമായിട്ട് ഒരു കയർ വേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും നീളമുള്ള കയർ വേണം, 150 കിലോമീറ്റർ ഉള്ള അല്ലെങ്കിൽ 150 കിലോമീറ്റർ ഉള്ള കയറൊന്നും സ്വാഭാവികമല്ല. ഇതൊരു ഒരു മെറ്റഫോർ ആയിട്ട് കണ്ടാൽ മതി. അതായത് അതിനെയാണ് ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താന്ന് പഠിച്ചു, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താന്ന് പഠിച്ചു, അതേമാതിരി തന്നെ ഫ്രീ വേരിയബിൾ എന്താന്ന് പഠിച്ചു. ഫ്രീ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിച്ച് ആർ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ദി കറന്റ് ഫംഗ്ഷൻ. മറ്റേ ബൗണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരാമീറ്റർ ആയിട്ടോ ലോക്കൽ വേരിയബിൾ ആയിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷനെയാണ് ബൗണ്ട് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഫംഗ്ഷനെ കുറിച്ച് ഇനഫ് വൊക്കാബുലറി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എക്സ്പ്രഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് എന്താണ്. Expression is what you evaluate for its value. Expression is what you evaluate for its value എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സ്പ്രഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ എടുക്കാന്നുള്ള, ഈ മൂല്യം എടുക്കാന്നുള്ളതാണ്. അപ്പൊ എക്സ്പ്രഷൻ ഒരിക്കലും വേരിയബിളിനെ അല്ലെങ്കിൽ അതിലുള്ള വേരിയബിൾസിനെ മ്യൂട്ടേറ്റ് ചെയ്യില്ല, അതിലൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് വാട്ട് യു എക്സിക്യൂട്ട് ഫോർ ഇറ്റ്സ് എഫക്ട്സ് ഓൺ വേരിയബിൾസ്. നമുക്ക് വേണമെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു വൈ ഇസ് ഇക്വൽ ടു 2 × 3 എന്ന് കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എക്സിലും വൈയിലും 6 വരും. അപ്പൊ എന്താ കാര്യം, എക്സും വൈയിലും നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ നമ്മൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഒരേ സമയം നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്യും. അപ്പൊ മ്യൂട്ടേറ്റിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. ഫംഗ്ഷണൽ ലാംഗ്വേജിന് പൊതുവെ എക്സ്പ്രഷൻ ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് ആണ് നടക്കുന്നത്. ബട്ട് ലൈക്ക് ഐ സെഡ്, മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പൊ സി ഷാർപ്പ് ആവട്ടെ, ജാവ ആവട്ടെ, സി പ്ലസ് പ്ലസ് ആവട്ടെ, അതൊരു ഒബ്ജക്ട് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഫംഗ്ഷൻസ് വേഴ്സസ് പ്രൊസീജിയേഴ്സ് എന്താ നോക്കാം. ഫംഗ്ഷൻസ് എനേബിൾഡ് എക്സ്പ്രഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ആൻഡ് എക്സ്പ്രഷൻ നെവർ മ്യൂട്ടേറ്റ്സ് വാല്യൂ. അത് ഞാൻ നേരത്തെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു എക്സ്പ്രഷൻ ഒരിക്കലും വേരിയബിളിനെ മ്യൂട്ടേറ്റ്സ് വാല്യൂ എന്നല്ല, വേരിയബിൾ എന്നാണ് ഇവിടെ വേണ്ടത്. പ്രൊസീജിയേഴ്സ് എനേബിൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, സ്റ്റേറ്റ്മെന്റ് ക്യാൻ ഇനിഷ്യേറ്റ് മോർ ദാൻ വൺ വേരിയബിൾ, മ്യൂട്ടേറ്റ് ഇനിഷ്യേറ്റ് എന്നല്ല, മ്യൂട്ടേറ്റ് മോർ ദാൻ വൺ വേരിയബിൾ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമുക്ക് മ്യൂട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോ പ്രൊസീജിയേഴ്സിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഫംഗ്ഷൻ ക്യാൻ ചേഞ്ച് ഓൺലി, ഫംഗ്ഷൻ ഹാസ് ഗോട്ട് ഓൺലി വൺ റിട്ടേൺ വാല്യൂ, പ്രൊസീജിയേഴ്സ് ഹാസ് ഗോട്ട് മെനി മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത സ്ലൈഡിൽ കാണാം. പ്യുർ ഫംഗ്ഷൻ റിട്ടേൺസ് എ സിംഗിൾ വാല്യൂ. അതായത് ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു ഗിവൺ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് സെയിം വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് അതിന്റെ ക്രൈറ്റീരിയ. പക്ഷേ മോഡേൺ ഫംഗ്ഷൻസ് അങ്ങനെ ഉറപ്പില്ല. ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ വേരിയബിൾസ് ബൈ റെഫറൻസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഫംഗ്ഷൻസിനെ റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ഫംഗ്ഷൻ പറയില്ല, റെഫറൻഷ്യലി ഒപ്പേക് ഫംഗ്ഷൻ പറയുള്ളൂ. അതെന്താന്നുള്ളത് നമുക്ക് വരും സ്ലൈഡിൽ നിന്ന് നോക്കാം. പ്യുർ ഫംഗ്ഷൻ റിട്ടേൺസ് എ സിംഗിൾ റിട്ടേൺ വാല്യൂ, ഇറ്റ് ക്യാൻ ബി വെക്റ്റേഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരേ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കട്ടെ, ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഗോൾബാക്ക് കൺജങ്ചർ അനുസരിച്ചുള്ള പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കൊരു വെക്റ്റർ ആയിട്ട് കിട്ടാം. അതേമാതിരി തന്നെ എന്താ പറയാ, എൽ സി എം അല്ലെങ്കിൽ എച്ച് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒരു നമ്പറിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കെയിലർ വാല്യൂന്ന് ഒരു വെക്റ്റർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിട്ട് കാണാം. പ്രൊസീജിയർ റിട്ടേൺസ് മെനി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊസീജിയർ ശരിക്കും പറഞ്ഞ ഫംഗ്ഷനും റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷെ പൈത്തൺമാരിയുടെ ലാംഗ്വേജിൽ നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്പിളൊക്കെ റിട്ടേൺ ചെയ്യാം, കോമയൊക്കെ ഇട്ടിട്ട് മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യാം. പക്ഷെ അത് ടെക്നിക്കലി നമുക്ക് ഒരു ഒറ്റ ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് കണ്ടാൽ മതി. പ്രൊസീജിയർ റിട്ടേൺസ് മെനി വാല്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് യൂസസ് കോൾ ബൈ റെഫറൻസ്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം, വേറെ ഉണ്ട് കോൾ ബൈ നെയിം ഒക്കെ ഉണ്ട്, നമ്മൾ അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ മിക്ക കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് ആണുള്ളത്. അപ്പൊ കോൾ ബൈ റെഫറൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അത് വിളിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ട്രൂ കോൾ ബൈ റെഫറൻസ് ഒരു ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദർ ഇസ് പാസ് ബൈ റെഫറൻസ് ഉണ്ട്, പക്ഷെ ആ റെഫറൻസ് വാല്യൂ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ജാവ മാതിരിയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് നിങ്ങൾക്ക് കോൾ ബൈ ട്രൂ കോൾ ബൈ റെഫറൻസ് ഇല്ല. അതായത്
ഒരു ക്ലാസിന്റെ റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാം, പക്ഷെ ആ റെഫറൻസ് വാല്യൂ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അലിയാസിംഗ് ഒരു പ്രതിഭാസം മൂലമാണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത്. ആ അതായത് ഒബ്ജക്റ്റ് രണ്ട് വശമുണ്ട്, ഒരു റെഫറുണ്ട്, ഒരു റെഫറി ഉണ്ട്. അതായത് റെഫറൻഡ് എന്ന് പറയാം റെഫറർ. അപ്പൊ റെഫറർ എപ്പോഴും ബൈ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അതായത് അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ റെഫററും ഒറിജിനലും സെയിം ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്, അവിടെ അലിയാസിംഗ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്. നാളെ റെഫററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ, അതായത് ഫംഗ്ഷന്റെ ഉള്ളിൽ അത് പുറത്ത് റിഫ്ലക്ട് ചെയ്യില്ല, അതൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ്, ഞാൻ അത് എടുക്കാം. പക്ഷെ കോൾ ബൈ റെഫറൻസ് ടെക്നിക്കലി അങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇറ്റ് മൈ ചേഞ്ച് ഗ്ലോബൽ വേരിയബിൾസ് ആസ് വെൽ, ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട്. അപ്പൊ പ്രൊസീജറും ഫംഗ്ഷൻ തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പ്യുവർ ഫംഗ്ഷൻ ആണെങ്കിൽ സിംഗിൾ റിട്ടേൺ വാല്യൂ വേണുള്ളൂ. പിന്നെ അതിന് വേറെയും കുറെ ഫംഗ്ഷൻ ഇത് വേണം. അതായത് എന്താണ്, അത് ഫ്രീ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ വാല്യൂ ക്യാപ്ചർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബൈ റെഫറൻസ് ആണെങ്കിലും ടെക്നിക്കലി സ്പീക്കിംഗ് കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ അതിന് കുറെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതേമാതിരി അപ്പൊ ഇങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ സട്ടിലാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇന്നെ പ്യുവർ ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂ ഷുഡ് ബി സോൾലി ബേസ്ഡ് ഓൺ ഫോർമൽ പാരാമീറ്റേഴ്സ്. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പ്രോട്ടോടൈപ്പിൽ കൊടുക്കുന്ന വേരിയബിൾസ്, അതിനെ നമ്മൾ ബൗണ്ട് വേരിയബിൾ എന്ന് പറയും. അതായത് ഒരു ഐഡിയലി സ്പീക്കിംഗ് ഒരു പ്യുവർ ഫംഗ്ഷൻ അതിന്റെ റിട്ടേൺ വാല്യൂ അതിനെ പാസ് ചെയ്ത പാരാമീറ്റേഴ്സിനും അനുസരിച്ച് മാത്രമായിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ പ്യുവർ ഫംഗ്ഷൻ. പക്ഷേ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഫംഗ്ഷനും പ്രൊസീജറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡ് എഫക്ട് ഇല്ലാത്ത ഫംഗ്ഷൻസിനെ ഫംഗ്ഷനും സൈഡ് എഫക്ട് ഉള്ള ഫംഗ്ഷൻസിനെ പ്രൊസീജിയർന്നും വിളിക്കാം. ഇതാണ് കുറച്ചുകൂടി ഒരു ഇതുള്ളത്. ഫംഗ്ഷൻസ് ബിഹേവ് മോർ ഓർ ലെസ് ലൈക് പ്രൊസീജിയേഴ്സ് ഇൻ കൺവെൻഷണൽ പ്രോഗ്രാം. മോസ്റ്റ് ലാംഗ്വേജസ് അലോ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ഫംഗ്ഷൻസ്. ഐഡിയലി സ്പീക്കിംഗ് ഫംഗ്ഷൻസ് എക്സ്പ്രഷൻ ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്റുട്ടീൻ ആയിട്ടാണ് മിക്ക ഫംഗ്ഷൻസും വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, അതിനൊരു ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ക്യാൻ ആൾസോ ഹാവ് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഫംഗ്ഷനിൽ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് ആവാം. മാത്തമാറ്റിക്സിലെ ഫംഗ്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്തമാറ്റിക്സിന്റെ ഫംഗ്ഷൻസിന്റെ ബിഹേവിയർ പരമാവധി പ്രോഗ്രാമിംഗ് തലത്തിൽ എമുലേറ്റ് ചെയ്യാന്നതാണ്. അപ്പൊ മേജർ ഡിഫറൻസ് അതിന്റെ റിട്ടേൺ വാല്യൂ ആണ്. ഫംഗ്ഷൻ വിൽ റിട്ടേൺ എ വാല്യൂ, പ്രൊസീജിയർ വിൽ റിട്ടേൺ മോർ ദാൻ വൺ വാല്യൂ ബൈ കോൾ ബൈ റെഫറൻസോ ഗ്ലോബൽ വേരിയബിൾസ് മ്യൂട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും. റിട്ടേൺ വാല്യൂ ഓപ്ഷണൽ ആണ്. പക്ഷേ എന്താ പറയാ, സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് അതിനെ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റില്ല. ടു മേക്ക് ഫംഗ്ഷൻ പ്യുവർ വി ഷുഡ് ഡു പാരാമീറ്റർ ഷുഡ് ബി ദ സോൾ ഡിറ്റർമിനന്റ് ഓഫ് ദ റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ പാരാമീറ്ററിന് അധിഷ്ഠിതമായിരിക്കണം. എനി കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ വിച്ച് ഹാപ്പൻസ്, ഇനിയിപ്പോ മ്യൂട്ടേഷൻ ഡിസ്ട്രക്റ്റീവ് അസൈൻമെന്റ് ആവാം, മ്യൂട്ടേഷൻ ആവാം, പക്ഷെ ആ മ്യൂട്ടേഷൻ ആവുന്നത് സ്ട്രിക്ട്ലി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദി ഫംഗ്ഷൻ ആണെങ്കിൽ പ്രാക്ടിക്കലി അത് ഫംഗ്ഷൻ ആയിട്ട് പ്യുവർ ആയിട്ട് നമുക്ക് ഫ്ലാഗ് ചെയ്യാം. വി ഷുഡ് നോട്ട് പാസ് ബൈ റെഫറൻസ്, പാസ് ബൈ റെഫറൻസ് പാടില്ല. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ ദർ ഷുഡ് നോട്ട് ബി എനി ഐഒ ത്രെഡ് നള്ള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിട്ടേൺ വാല്യൂ പാടില്ല. എന്നാലാണ് എന്താ പറയാ ഈ ഫംഗ്ഷൻസ് പ്യുവർ ആവുള്ളൂ. ഞാൻ കുറെ നേരമായി പറയുന്നു, അതായത് റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി ഓഫ് ഫംഗ്ഷൻ. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സാധനം സുതാര്യത എന്നാണ് മലയാളം. റെഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ സൂചന സുതാര്യത എന്ന് പറയും. അതായത് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. അപ്പോ സൂചന സുതാര്യതയുള്ള ഫംഗ്ഷൻ എന്താ നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ ഓൾവേസ് റിട്ടേൺ സെയിം വാല്യൂ ഫോർ എ ഗിവൺ പാരാമീറ്റർ വാല്യൂ സെറ്റ്. ഞാൻ ഇതൊരു ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ, ബൈനറി ഫംഗ്ഷനോ ടെർണറി ഫംഗ്ഷനോ അല്ലെങ്കിൽ പോളിയാഡിക് ഫംഗ്ഷനോ ആണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ആഡ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് ടൂവും ത്രീയും കൊടുത്തു കഴിഞ്ഞാല് എവറി ടൈം ഫൈവ് കിട്ടുകയാണെങ്കിൽ അത് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഐഒ പാടില്ല, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാടില്ല, നെറ്റ്വർക്കോ ഫയൽ ഐഒ പാടില്ല, ത്രെഡിങ്ങോ അസിൻക്രോണിയോ പാടില്ല, അതായത് ഇറ്റ്സ് നോട്ട് സ്പോട്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതായത് റിട്ടേൺ നള്ള് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അപ്പോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ പാരാമീറ്റർ ഫ്യൂ എന്താ പറയാ പ്രൊസീജിയറിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ല, പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും റിട്ടേൺ വാല്യൂ. അതിന്റെ ഉള്ള ഐഒ പാടില്ല, ത്രെഡിങ് ആ പാടില്ല, നള്ള് പാടില്ല, എക്സെപ്ഷൻസ് പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെ കുറെ റൂളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആഡ് 2.3 ഒരു പ്രാവശ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു ലുക്ക് അപ്പ് ടേബിളിൽ നിന്ന് അത് എടുക്കാം. 2 ഉം 3 ഉം കൊടുത്താൽ എപ്പോഴും 5 കിട്ടുന്നു. വി നീഡ് നോട്ട് ഗിവ് ഇവാലുവേറ്റ് ഇറ്റ് എവറി ടൈം. അപ്പോൾ ആൾജിബ്രായിക് റിഡക്ഷൻസ് ഒക്കെ പോസിബിൾ ആണ്. ദാറ്റ് ഇസ് ഒരു
ഇറ്റ്സ് എ ടോപ്പിക് ഓൺ ദ ഡിഫറൻസ്. അപ്പൊ ബേസിക് ഐഡിയ എന്താ വെച്ചാൽ, നമ്മള് സോഫാർ പറഞ്ഞത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സ്റ്റോർഡ് പ്രൊസീജിയറും സ്റ്റോർഡ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോ അത് നമ്മൾ കൺവെൻഷൻ ആയിട്ട് ആൾക്കാർ തരുന്ന നാല് ആൻസർ എന്താണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഒരു എന്തൊരു പെർട്ടിക്കുലർ ആൻസറിന് വേണ്ടിയുള്ള ഒരു തേടലായിരുന്നില്ല, അത് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റില് പ്രൊസീജിയർ ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിക്കാനുള്ള കുറെ ടൂൾസ് ആണ് ആദ്യം ഇതിൽ നമ്മൾ ഫംഗ്ഷൻ എന്താ നോക്കി, പ്രൊസീജിയർ എന്താ നോക്കി, ലാംഡ എന്താ നോക്കി, പിന്നെ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളത് നമ്മൾ സംസാരിച്ചു, എക്സ്പ്രഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് സംസാരിച്ചു, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താന്ന് സംസാരിച്ചു, പ്രൊസീജിയർ എങ്ങനെയാണ് മോർ ദാൻ വൺ വാല്യൂ റിട്ടേൺ ചെയ്യണേന്ന് നമ്മൾ സംസാരിച്ചു, അതേമാതിരി ഫംഗ്ഷൻ പ്യുർ ഫംഗ്ഷൻ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് സംസാരിച്ചു. നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസിയെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അതായത് ഒരു ഫംഗ്ഷൻ ഫോർ എ ഗിവൺ പാരാമീറ്റർ സെറ്റിന് ഒരു പ്രാവശ്യം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു ലുക്കപ്പ് ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നു. അപ്പൊ സ്പാർക്കിലൊക്കെ നമുക്ക് എന്താ പറയാ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് തരം ഇതാണുള്ളത്. ട്രാൻസ്ഫോർമേഷൻസ് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അതിൽ സൈഡ് എഫക്ട്സ് ഒന്നും പാടില്ല. ആക്ഷനിലാണ് നമ്മൾ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോ ലേസി ഇവാലുവേഷൻ നിർത്തി ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അതൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അപ്പോ സ്റ്റോർഡ് പൊസിഷനിൽ, അപ്പൊ നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ എസ് എഫിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് വെയർ ക്ലോസിലേക്ക് കൊടുക്കാൻ പറ്റില്ല. എസ് എഫ് ഷുഡ് നോട്ട് ക്രിയേറ്റ് ടെമ്പററി ടേബിൾസ്. ടെമ്പററി വേരിയബിൾസ് ഉള്ളത് പ്യുവർ ഫംഗ്ഷൻ ആണെന്ന് പറയുമെങ്കിൽ നമ്മൾ ടെമ്പററി ടേബിൾസ് ഉണ്ടാക്കാൻ പാടില്ല. അതേമാതിരി ഡിലീറ്റ്, അപ്ഡേറ്റ് ആൻഡ് ഇൻസേർട്ട് സ്റ്റേറ്റ്, ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനം. എസ് എഫിന്റെ ഉള്ളിൽ കമ്പൈലർ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഓക്കെ ദർ ഇസ് നോ ഡാറ്റ മാനിപ്പുലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഡിലീറ്റ്, അപ്ഡേറ്റ് ആൻഡ് ഇൻസേർട്ട്. അപ്പോൾ ഡാറ്റ ഒരിക്കലും മ്യൂട്ടേറ്റ് ചെയ്യില്ല. അപ്പൊ ഡാറ്റ മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എസ് ക്യു എൽ ക്വയറിയുടെ റിസൾട്ട് പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല. അപ്പോ പിന്നെ ട്രാൻസാക്ഷൻസും പാടില്ല. ഇതാണ് എസ് എഫ്. എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ കൊടുത്തേക്കണേ, അതായത് മ്യൂട്ടബിലിറ്റി ആൻഡ് സൈഡ് എഫക്ട്സ്. അതായത് അതൊരു ഭയങ്കര എന്താ പറയാ ഇഷ്യൂ ആണ്. പിന്നെ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സസ് ഓർ പാരാമീറ്റേഴ്സ് റീഡ് ഓൺലി ആയിരിക്കണം, അതായത് നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പാടുള്ളൂ. അപ്പോ ഈ സ്റ്റോർഡ് ഫംഗ്ഷൻസ് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഡിഫറെന്റ് വാല്യൂസ്. പക്ഷെ അത് ഇവിടെ ഇമ്പോസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, കാരണം നമ്മള് ഏത് ടേബിൾ ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ. അതായത് ഈ ക്ലോസ്ഡ് വേൾഡ് അസംപ്ഷൻ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോ ഒന്നുകൂടി ഞാൻ ഇത് ചെയ്യാം, നമ്മൾ ചോദിച്ച ചോദ്യം എന്താ പറയാ, എന്താണ് സ്റ്റോർഡ് പ്രൊസീജറും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. കൺവെൻഷനൽ ആയിട്ടുള്ള ആൻസർ എന്താന്ന് പറഞ്ഞു, നമ്മൾ ആൻസർ കൊടുത്തു വേർ ക്ലോസിലും സെലക്ട് ഫീൽഡ് ലിസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എസ് എഫിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ ടെമ്പററി ടേബിൾ ഉണ്ടാക്കാൻ പാടില്ല, ഇൻസെർട്ട് ഡിലീറ്റ് അപ്ഡേറ്റ് ഒന്നും പാടില്ല. അപ്പോ റെസ്ട്രിക്ഷൻ ബിക്കംസ് പവർ ഹിയർ. ഈ ഫംഗ്ഷണൽ പ്രോഗ്രാമിന്റെ ഹോൾ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ പവറും പാരലലിസം, ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ, ഷെഡ്യൂളിങ് ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഫംഗ്ഷൻസിന്റെ ബിഹേവിയർ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ റെസ്ട്രിക്ഷൻസ് ഗിവ് യു മോർ എക്സ്പ്രസീവ് പവർ. അപ്പൊ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഫംഗ്ഷൻ നെയിം എന്താണ്, ഫോർമൽ പാരാമീറ്റർ എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ എന്താണ് പഠിച്ചു. പിന്നെ പ്രൊസീജിയറും ഫംഗ്ഷനും തമ്മിൽ ഡിഫറൻസ് പഠിച്ചു. ഡിസ്ട്രക്റ്റീവ് അസൈൻമെന്റ് എന്താണ്, ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് ക്യാപ്ചർ ചെയ്യാത്തത്, അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ലാംഡയെ കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് സംസാരിച്ചു. ഫോർമൽ പാരാമീറ്റർ ലാംഡയിലും ഉണ്ട്, പക്ഷേ ലാംഡയുടെ ഉള്ളിൽ നമുക്ക് വേരിയബിൾ ക്യാപ്ചർ എന്നുള്ളൊരു പർട്ടിക്കുലർ തിങ് ഉണ്ട്. ഇപ്പൊ എക്സ് ഇൻ ദിസ് പർട്ടിക്കുലർ ലാംഡ ഈ ഇതിന്റെ വാല്യൂ ക്യാപ്ചർ ചെയ്തേക്കാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഈ ലാംഡയുടെ സ്കോപ്പിലല്ല എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ഔട്ടർ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഔട്ടർ വേരിയബിൾസിനെ ക്യാപ്ചർ ചെയ്യണം, അതിനെ ക്യാപ്ചേർഡ് വേരിയബിൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഔട്ടർ സ്കോപ്പിലുള്ള വേരിയബിൾസിനെ ക്യാപ്ചർ ചെയ്യും. പിന്നെ എക്സ്പ്രഷനും സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സംസാരിച്ചു. പിന്നെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ നെവർ മ്യൂട്ടേറ്റ്സ് വേരിയബിൾ എന്നാണ് പറയേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ക്യാൻ മ്യൂട്ടേറ്റ് മോർ ദാൻ വൺ വേരിയബിൾസ് ഇൻ എവരി സ്റ്റെപ്പ്. പിന്നെ ഫംഗ്ഷനും പ്രൊസീജറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ റിട്ടേൺസ് എ സിംഗിൾ വാല്യൂ, അത് വെക്റ്റഡ് ആവാം. പക്ഷേ പ്രൊസീജർ റിട്ടേൺസ് മൾട്ടിപ്പിൾ വാല്യൂ ത്രൂ കോൾ ബൈ റെഫറൻസ്. പിന്നെ ഗ്ലോബൽ വേരിയബിൾസും ചേഞ്ച് ചെയ്യാം. ട്രൂ കോൾ ബൈ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സി പ്ലസ് പ്ലസിലാണെങ്കിൽ പോയിന്റർ ടു പോയിന്റർ, അല്ലെങ്കിൽ പോയിന്റർ ടു റെഫറൻസ്, അല്ലെങ്കിൽ റെഫറൻസ് ടു പോയിന്റർ, അല്ലെങ്കിൽ റെഫറൻസ് ടു റെഫറൻസ്. ഈ നാല് രീതിയിൽ കൊടുത്താലേ കോൾ ബൈ റെഫറൻസ് കിട്ടുള്ളൂ. സി ഷാർപ്പിലാണെങ്കിൽ ഒരു ഡെഫിനറ്റ് കീവേർഡ് കോൾ ഔട്ട് ആൻഡ് റെഫ് എന്ന സ്ഥാനത്ത് നമ്മുടെ
ജാവയിൽ അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട് ഒരു ഔട്ടർ ക്ലാസ് എഴുതിയിട്ട് ആ ക്ലാസിന്റെ ഉള്ളിൽ മെമ്പർ ആക്കിയിട്ട് പാസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഉള്ളിൽ ചേഞ്ച് ചെയ്ത് റെഫറർ ചേഞ്ച് ചെയ്താൽ നമുക്ക് പുറത്ത് റിഫ്ലക്ട് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി കോളുടെ റെഫറൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജാവ കമ്പൈലർ കുറച്ചും കൂടി ഒപ്റ്റിമൈസേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. പക്ഷെ സി ഷാർപ്പിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കോളുടെ റെഫറൻസ് ഇങ്ങനെ ഔട്ട് വേരിയബിൾ റഫ് വേരിയബിൾ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്യുവർ ഫംഗ്ഷനിൽ ഫോർമൽ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അതിന്റെ റിട്ടേൺ വാല്യൂ. പിന്നെ ഫംഗ്ഷൻസ് പ്രൊസീജിയേഴ്സും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഈ ഇപ്പോ ഇവിടെ എന്താ പറയുക, ഫംഗ്ഷൻ പ്യുവർ ആണെങ്കിൽ പാരാമീറ്റർ ഷുഡ് ബി സോൾവ് ഡിറ്റർമിനന്റ് ഓഫ് ദി റിട്ടേൺ വാല്യൂ. മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷന്റെ സ്കോപ്പിലായിരിക്കണം. പാസ് ബൈ റെഫറൻസ് പാടില്ല. അയ്യോ ത്രണ്ട് നമ്മള് എക്സെപ്ഷൻ ഒന്നും വരരുത്. പിന്നെ റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി, അതായത് സൂചനാ സുതാര്യത എന്താന്ന് പറഞ്ഞു. അതായത് ഒരു ഫംഗ്ഷൻ ഒരാശി വാല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ സെറ്റ് ഓഫ് വാല്യൂ നെക്സ്റ്റ് ടൈംസ് അതേ സെറ്റ് ഓഫ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂട്ട് ചെയ്യുന്നതിന് പകരം ഒരു ടേബിൾ ലുക്കപ്പ് നടത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അതിന് മെമ്മോയിസേഷൻ എന്നാണ് പറയുന്നത്, അതിനെ കുറിച്ച് എന്താന്ന് വായിക്കാം. മെമ്മോയിസേഷൻ ഫംഗ്ഷൻ ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി. സ്റ്റോർഡ് ഫംഗ്ഷൻസിന്റെ ഇതില് ടേബിൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ സ്റ്റോർഡ് ഫംഗ്ഷൻസ് റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ആവണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സിനെ ക്വയർ ചെയ്താൽ കമ്പൈലർ അലോ ചെയ്യും. അപ്പൊ ഡാറ്റ സോഴ്സ് ആരെങ്കിലും പുറത്തുനിന്ന് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം റിസൾട്ട് കിട്ടില്ല. അപ്പോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഇടുക.